ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഈ സീസണിൽ മോശം ഫോമിലാണ് ലിവർപൂൾ. പോയിന്റ് ടേബിളിൽ എട്ടാം സ്ഥാനത്താണ് ലിവർപൂളിന്റെ സ്ഥാനം. ഇപ്പോഴിതാ ലിവർപൂളിന്റെ ഇരട്ടയായി ഇംഗ്ലീഷ് ഫുട്ബോൾ അസോസിയേഷന്റെ തീരുമാനം. മാഞ്ചസ്റ്റർ സിറ്റിയോട് 4-1 തോറ്റ മത്സരത്തിൽ ലിവർപൂൾ താരങ്ങൾ റഫറിയെ വളഞ്ഞിട്ട് ചോദ്യം ചെയ്ത സംഭവത്തിൽ ക്ലബിനുമേൽ കുറ്റം ചുമത്തിയിരിക്കുകയാണ് എഫ് എ. ശിക്ഷ സംബന്ധിച്ച് നിലവിൽ തീരുമാനം വന്നിട്ടില്ല. ഇക്കാര്യത്തിൽ ലിവർപൂളിന് മറുപടി നൽകാൻ ഈ മാസം 12 വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. മറുപടി അനുസരിച്ചായിരിക്കും നടപടി സംബന്ധിച്ച തീരുമാനം. ലിവർപൂൾ മുന്നേറ്റ താരം കോഡി ഗാക്പോയ്ക്കെതിരായ മാഞ്ചസ്റ്റർ സിറ്റി താരം റോഡ്രിയോയുടെ ഫൗളാണ് പ്രശ്നങ്ങൾക്ക് ആധാരം. താരത്തിന് മഞ്ഞ കാർഡ് നൽകണമെന്ന വാദവുമായി ലിവർപൂൾ താരങ്ങൾ റഫറി സൈമൺ ഹൂപ്പറിനു ചുറ്റും നിന്ന് വാദിച്ചിരുന്നു. എന്നാൽ റഫറി ഇതിന് തയ്യാറായില്ല. മത്സരത്തിൻ്റെ 34 മിനിറ്റിലായിരുന്നു സംഭവങ്ങൾ. കളിയുടെ മാന്യതയ്ക്ക് ചേർന്ന രീതിയിൽ പെരുമാറുന്നതിൽ ലിവർപൂൾ താരങ്ങൾ പരാജയപ്പെട്ടതായി കുറ്റം ചുമത്തിയുള്ള റിപ്പോർട്ടിൽ എഫ് എ വ്യക്തമാക്കി. താരങ്ങൾ റഫറിയോടക്കം കളത്തിൽ മാന്യമായി പെരുമാറുന്നത് ഉറപ്പാക്കാൻ ക്ലബിന് സാധിച്ചില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ലീഗിൽ 28 മത്സരങ്ങളിൽ നിന്ന് 12 വിജയവും 7 സമനിലയും 9 തോൽവികളുമായി 43 പോയിന്റോടെ യുർഗൻ ക്ലോപ്പിന്റെ സംഘം എട്ടാം സ്ഥാനത്താണ്. ലിവർപൂൾ അവസാന മത്സരത്തിൽ ചെൽസിയോട് ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞിരുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.